കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശിൽ പ്രളയം തുടരുന്നു. ചിറ്റൂർ ജില്ലയിലെ രാമചന്ദ്രപുരത്തുള്ള റായല ചെരുവ് അണക്കെട്ടിന്റെ നാലിടങ്ങളിലുണ്ടായ വിള്ളൽ അടച്ചിരിക്കുന്നു. വിള്ളൽ അടച്ചെങ്കിലും പഴക്കം ചെന്ന അണക്കെട്ടായതിനാൽ തന്നെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു എന്ന് ചിറ്റൂർ ജില്ലാ കളക്ടർ ഹരിനാരായണൻ അറിയിച്ചു. ഭീഷണി നിലനിൽക്കുന്നതിനാൽ അണക്കെട്ടിൽ നിന്ന് ജലം ഒഴുക്കി വിടുന്ന മേഖലകളിലെ 18 വില്ലേജുകളിലെ ആളുകളോടാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയത്. വീടുകളിലെ അവശ്യ വസ്തുക്കളും രേഖകളും കൈവശം വെച്ച് മാറണമെന്നാണ് റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം. സിരിമലയിൽ നിന്ന് ശക്തമായ നീരൊഴുക്ക് കാരണം സ്വർണമുഖി നദി കരകവിഞ്ഞതാണ് അണക്കെട്ടുകൾ നിറയാൻ കാരണമായത്. അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പനുസരിച്ച് ഒരു ന്യൂനമർദ്ദം തെക്ക് കിഴക്ക് അറബിക്കടലിലും അതിന് സമീപമുള്ള കിഴക്ക് മധ്യ അറബിക്കടലിലും അനുബന്ധ ചക്രവാത ചുഴിയോടൊപ്പം സ്ഥിതി ചെയ്യുന്നു. ഈ ചക്രവാത ചുഴിയുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂനമർദ്ദപാത്തി മഹാരാഷ്ട്ര തീരം വരെ നീങ്ങുന്നുമുണ്ട്. തെക്കൻ ആൻഡമാൻ കടലിലും സമീപ പ്രദേശങ്ങളിലും മറ്റൊരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതായും കണ്ടെത്തി. അടുത്ത 4-5 ദിവസങ്ങളിൽ ഈ സംവിധാനം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാനാണ് സാധ്യത. ശ്രീലങ്കയുടെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം മൂലം ഈർപ്പമുള്ള കിഴക്കൻ കാറ്റ് വ്യാപിക്കുന്നതിനാൽ കൊറോമണ്ടൽ തീരത്തിന്റെ തെക്ക് ഭാഗത്ത് മഴയുള്ള കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത്. IMD പ്രവചനമനുസരിച്ച് കർണാടക, കേരളം, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ അടുത്ത 5 ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ ഒറ്റപ്പെട്ടതോ സാമാന്യം വ്യാപകമായതോ ആയ മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പ്.